എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ടവ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ വ്യക്തി പറയും, ഇനി നിങ്ങളില്ലാതെ പറ്റില്ല എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലായ മത്സ്യം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോട് പറയും, നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ആ വ്യക്തി, ആ വ്യക്തി തിരിച്ച് നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, നിങ്ങളെ ഒന്ന് നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പമെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും കാണാത്തത് മൂലം നിങ്ങൾക്ക് വിഷമമുണ്ടായി. നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അത് കാണാതെ ഇരുന്നതിൻ്റെ നിരാശ നിങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. നിങ്ങൾ എത്ര ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ 100 ഇരട്ടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ആ വ്യക്തി തുറന്നു പറയുന്നു. നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നത്, മറ്റാരെങ്കിലും സ്വാതന്ത്ര്യം കാണിക്കുന്നത് നിങ്ങൾക്കൊട്ടും ഇഷ്ടമില്ല. പക്ഷേ പലപ്പോഴും ആ വ്യക്തി നിങ്ങളല്ലാത്ത ആളുകളുമായി സംസാരിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്തു കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്നെ മാത്രം നിങ്ങൾ സ്നേഹിക്കണം അല്ലെങ്കിൽ നീ സ്നേഹിക്കണം എന്നുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ കടന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങളതാണ് ആഗ്രഹിച്ചത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുക, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുക, അതാണ് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആ സ്നേഹം ചിലരിലേക്ക് പങ്കുവെച്ചു പോയപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടായിരുന്നു. ആ വ്യക്തി ചില കാഴ്ചപ്പാടുകളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടേതായ ചില ഇഷ്ടങ്ങളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില ആളുകളെ മാത്രമേ ആ വ്യക്തി ഉൾക്കൊള്ളാറുള്ളൂ. ആ വ്യക്തിയുമായി ചിന്തയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊണ്ടു. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ യോജിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായ ചിന്താധാരകളുമാണ് നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായത്. പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നു. നിങ്ങളൊരിക്കലും വിചാരിച്ചില്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. പക്ഷേ ഒരിക്കലും നടക്കാത്തതായ ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ എല്ലാ വെല്ലുവിളികളെയും പ്രതിബിംബങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു. അതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടക്കേടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടേതല്ലാത്ത ഒരു ലോകത്ത് നിന്ന് വന്ന് അല്ലെങ്കിൽ ഒരു ഇടത്തിൽ നിന്ന് വന്നിട്ട് ആ വ്യക്തിയെ കീഴടക്കി, ആ വ്യക്തിയെ സ്വന്തമാക്കി എന്നുള്ള ഒരു ദേഷ്യം, ആ വ്യക്തിയുമായി അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുമായി മുൻപേ ബന്ധങ്ങളുണ്ടായിരുന്ന ചിലർക്ക് ദുഃഖമുണ്ടായി, ചിലർക്ക് അസൂയുണ്ടായി. അവർ നിങ്ങൾക്കെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ തയ്യാറായി വന്നു. ആ വ്യക്തി കൃത്യമായ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്, ആത്മീയതയിൽ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില വഴിതെറ്റിയുള്ള സഞ്ചാരങ്ങൾ മുൻപുണ്ടായിരുന്നു. ആദ്യം കൃത്യമായ പാതയിൽ സഞ്ചരിക്കുകയും പിന്നീട് വഴിതെറ്റിപ്പോവുകയും അതിനുശേഷം ദീർഘനാൾ കൃത്യമായ രീതിയിൽ ജീവിക്കുകയും പിന്നീടും വഴിതെറ്റുകയും പിന്നീട് നേരെയാകുകയും, അങ്ങനെ കൃത്യമായ ചില തിരിച്ചടികൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച്, ഒരിടത്ത് വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുകയും നിങ്ങളെ സ്വീകരിക്കുകയും മനസ്സാൽ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. അത് താൽക്കാലികമായിരിക്കും എന്നാണ് ചിലർ കരുതിയത്. അത് ദീർഘമായിട്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാതിരിക്കാനും ചില ആളുകൾ ശ്രമം നടത്തി. പക്ഷെ അവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. അവർ നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ദൃഢമാക്കി ഇപ്പോൾ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയാത്ത സ്ഥിതിയുമായി. രണ്ടാമത്തെ പേലായ മുയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു.
ഒന്നാമത് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശേഷിക്കുറവുള്ളൊരു വ്യക്തിയാണത്. മാനസികമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് രണ്ടാമത്തെ പായൽ തിരഞ്ഞെടുത്ത ആളുകളുടെ വ്യക്തി. അവർ കൃത്യമായ ധൈര്യപൂർവം ഒരു സമീപനവും ജീവിതത്തിൽ ഒരിടത്തും കാണിക്കുന്നില്ല. ധൈര്യം ഇല്ലായ്മ അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാനുള്ള അവരുടെ കഴിവില്ലായ്മ അവരെ പല സ്ഥലങ്ങളിലും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ മനസ്സുകൊണ്ട് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊപ്പം ജീവിക്കണമെന്നും നിങ്ങളെപ്പോലെ മറ്റാരെയും കാണരുതെന്നും കണക്കാക്കരുതെന്നും പരിഗണിക്കരുതെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ഈ ലോകത്തോട് നിങ്ങളെ ഇഷ്ടമാണെന്നോ നിങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നെന്നോ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടമെന്നോ പറയാനുള്ളൊരു ധൈര്യവുമില്ല. പലപ്പോഴും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം മറച്ചു വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ മറച്ചു വെച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള മറച്ചു വെക്കലുകളിൽ ആ വ്യക്തി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായി ഭയപ്പെടുത്തുന്ന, ആ വ്യക്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആ വ്യക്തിക്ക് ഭയമുള്ള ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ പോകുന്ന ചില ആളുകളുണ്ട്. അവർ നഖശികാന്തം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്നു. ഈ എതിർക്കുന്നവർക്കറിയാം ഒരിക്കലും ഈ വ്യക്തി ധൈര്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുകയോ ഉൾക്കൊള്ളുകയില്ല. അവർക്ക് ഭയപ്പെടുത്തി നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഇഷ്ടത്തെ തകർക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിൽ മനസ്സിലുള്ള ദുർബലത പുറത്ത് കാണിക്കുന്നത് പോലെയല്ല അകത്ത്. ഓരോ ദിവസവും ചെല്ലും തോറും എന്ത് വന്നാലും നിങ്ങളെ മനസ്സിൽ നിന്ന് കളയാനോ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനോ നിങ്ങളില്ലാതെ ഒരു ജീവിതമോ പറ്റാത്ത അവസ്ഥയിലാണ് ആ വ്യക്തി. ആ വ്യക്തി അത് ദൃഢമായി പറയുകയും ചെയ്യും. ആ വ്യക്തിക്ക് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ ധൈര്യമോ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്നോ ഉള്ള വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ സ്നേഹം അത് ദൃഢപ്പെടുകയാണ്. വളരെ പോസിറ്റീവായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ആ വ്യക്തിക്ക് കഴിയുന്നു, ആ വ്യക്തിക്ക് കഴിയാൻ പോകുന്നു. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതെ ആ വ്യക്തിക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും, നിങ്ങൾക്ക് തന്നെ അത്ഭുതം സംഭവിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും കാലം എന്നോട് സ്നേഹം ധൈര്യപൂർവ്വം പ്രകടിപ്പിക്കാനും എൻ്റെ ഒപ്പമുള്ളൊരു ജീവിതത്തെ ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കാനും കഴിയാത്ത, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത, അതിന് ഭയപ്പെട്ട ഒരു വ്യക്തി എന്തുകൊണ്ട് എന്നെ ദൃഢമായി ഇപ്പോൾ സ്വീകരിക്കുന്നു? അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്നത് വെല്ലുവിളികൾ മാത്രമാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ ഒരു ശക്തിയാൽ നിങ്ങൾക്കെതിരെ കൃത്യമായി നിന്ന പലരും അവരുടെ പ്രവർത്തന മേഖല വിട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി എതിർത്ത, അതിൻ്റെ ആണിക്കല്ലായിട്ട് എതിർത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ കൂടുതൽ നാൾ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറുന്ന അവസ്ഥ വന്നു. അങ്ങനെ ആ വ്യക്തി ഉണ്ടാക്കിയ തടസ്സങ്ങളാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും സമാധാനപരമായിട്ട് ജീവിക്കാൻ അനുവദിക്കാതിരുന്നതും വെല്ലുവിളികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയതും. എന്നാൽ ഇപ്പോൾ അത്തരമൊരു പ്രതിസന്ധി മാറിയിരിക്കുന്നു. ആ വ്യക്തിയല്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ വ്യക്തി ഒന്നുകിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ പിടിച്ചു കെട്ടപ്പെടും, അല്ലെങ്കിൽ ആ വ്യക്തി നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. നിങ്ങളെ കൃത്യമായിട്ട് ഉപദ്രവിക്കാൻ കഴിയാത്ത വിധം ആ വ്യക്തിയെ പിടിച്ചു കെട്ടുന്നു. ആ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ആ വ്യക്തി ആയിരുന്നു ഏറ്റവും വലിയ ഒരു ഭയപ്പെടുത്തുന്നത്. നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുത്തിയതും നിങ്ങളുടെ വ്യക്തിയെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചത്. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഇനി അധിക കാലം ഉണ്ടാകില്ല, അത് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ അതിന് മനസ്സ് മാറുകയോ എന്തും സംഭവിക്കാം. ഏതായാലും എതിർക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്നും ആ വ്യക്തിയെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി പിന്തിരിപ്പിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ ധൈര്യപൂർവം വളരെ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി പറയുന്ന, അല്ലെങ്കിൽ ധൈര്യപൂർവം അത് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും.
നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.